കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രതികളുടെ ചിത്രങ്ങളും വീഡിയോകളും കേരള പോലീസിന്റെ സമൂഹമാധ്യമങ്ങൾ വഴി പങ്കുവച്ചത് വൻ വിമർശനങ്ങൾക്കിടയാക്കി. തുടർന്ന് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച ചിത്രങ്ങളും വീഡിയോകളും കേരള പോലീസിന്റെ സൈബർഡോം ഫേസ്ബുക്ക് പേജിൽ നിന്നും നീക്കം ചെയ്തു. ഇത്തരത്തിൽ വീഡിയോകൾ തയ്യാറാക്കുന്നതിന്റെ നിയമവശങ്ങളെക്കുറിച്ച് പ്രതികരിച്ച് സമൂഹമാധ്യമങ്ങളിലടക്കം നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് ഇത്തരത്തിലുള്ള വീഡിയോകൾ നീക്കം ചെയ്തത്. കൂടുതൽ റിപ്പോർട്ടിലേക്ക്. സമൂഹ മാധ്യമങ്ങൾ വഴി പ്രതികളെ പരസ്യ വിചാരണ ചെയ്യുന്ന വീഡിയോകളാണ് വിമർശനങ്ങളെ തുടർന്ന് കേരള പോലീസിന്റെ സൈബർഡോം ഫേസ്ബുക്ക് പേജിൽ നിന്നും നീക്കം ചെയ്തത്. അറസ്റ്റ് ചെയ്യുന്ന പ്രതികളുടെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചവയാണ് നീക്കം ചെയ്തിരിക്കുന്നത്. പ്രതികളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തി കേരള പോലീസിന്റെ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ഷെയർ ചെയ്ത എല്ലാ വീഡിയോകളും പോലീസ് നീക്കം ചെയ്തു. ഏതെങ്കിലും കുറ്റകൃത്യത്തിൽപ്പെട്ട പ്രതിയെ അറസ്റ്റ് ചെയ്താൽ അയാളുടെ ചിത്രമോ വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കുവയ്ക്കാൻ പോലീസിന് അനുമതിയില്ല എന്നത് നിലനിൽക്കവെയാണ് പോലീസിന്റെ ഈ ഒഫീഷ്യൽ കുറ്റകൃത്യവും. ഇത്തരത്തിൽ വീഡിയോകൾ തയ്യാറാക്കുന്നതിന്റെ നിയമവശങ്ങളെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിലടക്കം നിരവധി പേർ ചർച്ച ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് ഇത്തരത്തിലുള്ള വീഡിയോകൾ നീക്കം ചെയ്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ രണ്ട് വീഡിയോകൾ വന്നിരുന്നു. റോഡ് ബ്രോക്കർ ബ്രേക്ക് ചെയ്ത യുവാവിനെ കൊണ്ടുതന്നെ അത് നന്നാക്കുകയെന്നാണ് പോലീസ് പറഞ്ഞത്. ലാത്തിയുമായി ചുറ്റും നിൽക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയോ, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല എന്ന ഡയലോഗടക്കം പോസ്റ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു അത്. കുറ്റാരോപിതരെ സമൂഹമാധ്യമങ്ങൾക്ക് മുന്നിൽ ഏതു തരത്തിൽ പ്രദർശിപ്പിച്ചാലും അത് ഭരണഘടനയുടെ അനുച്ഛേദം 21 ലംഘനമാണ്. മൌലിക അവകാശങ്ങളുടെ ലംഘനം പോലീസിനെ ഓർമ്മപ്പെടുത്തി നിരവധി പേരാണ് പോലീസിനെതിരെ രംഗത്തെത്തിയത്. ഒരാൾ അറസ്റ്റിലായാൽ അയാളുടെ ചിത്രങ്ങളും വീഡിയോകളും പരിഹാസ രൂപേണ സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാൻ പോലീസിന് കഴിയുമോയെന്നും അതിന് നിയമസാധ്യതയുണ്ടോയെന്നും കേരള പോലീസിന്റെ ട്രോൾ വീഡിയോകൾക്ക് ഇരയാകുന്നവർ സമൂഹത്തിൽ പ്രിവിലേജ്ഡ് അല്ലാത്ത വിഭാഗങ്ങളിൽ നിന്നുള്ളവരും മാത്രമായിരിക്കും. പോലീസിന്റെ ഈ തിരഞ്ഞെടുപ്പ് ഒട്ടും നിഷ്കളങ്കമല്ല എന്നൊക്കെയായിരുന്നു വിമർശനങ്ങളും. സിനിമാ ഡയലോഗുകളും മാസ് ബിജിഎമ്മുകളും വെച്ചുണ്ടാക്കിയതായിരുന്നു ഇതിൽ ഭൂരിഭാഗം വീഡിയോകളും. ഇങ്ങനെയുണ്ടാക്കുന്ന വീഡിയോകൾ വഴി പൊതുജനത്തിന് പ്രതിയെ വിചാരണ കിട്ടുകൊടുക്കുകയാണ് പോലീസ് ചെയ്തിരുന്നത്. ഇത് പ്രതിയുടെ മൌലിക അവകാശങ്ങൾക്ക് എതിരാണെന്നും വാദങ്ങളുണ്ടായിരുന്നു. കേരള പോലീസിന്റെ സമൂഹ മാധ്യമ ഇടപെടലുകൾക്കെതിരെ നിരുത്തരവാദപരമാണെന്നാണ് വിമർശനങ്ങളുണ്ടായത്. ലൈക്ക് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തുന്നതെന്നും സംസ്ഥാനത്തിന് ചെയ്യാൻ വേറെ ഒരുപാട് പണികളുണ്ടെന്നുമായിരുന്നു വിമർശനങ്ങൾ. വിവാദമായതോടെ കേരള പോലീസിൽ സൈബർ വിഭാഗം പോസ്റ്റുകൾ നീക്കം ചെയ്തു. എന്നാൽ കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചിരുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട ആധികാരികവും ശാസ്ത്രീയവുമല്ലാത്ത നിരവധി കാര്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഇത്തരം വാർത്തകൾ നിർമ്മിക്കുന്നത് മാത്രമല്ല പങ്കുവയ്ക്കുന്നതും കുറ്റകരമാണെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി പറയുന്നത്. തെറ്റായ സന്ദേശങ്ങൾ നിർമ്മിക്കുന്നവരെയും പങ്കുവയ്ക്കുന്നവരെയും കണ്ടെത്താനായി സമൂഹ മാധ്യമങ്ങളിൽ കർശനമായ സൈബർ പട്രോളിംഗ് നടത്താൻ പോലീസ് ആസ്ഥാനത്തെ ഹൈടെക് ക്രൈം എൻക്വയറി സെല്ലും സൈബർ ഡോമും എന്നിവയ്ക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.